ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ സമയത്താണ് ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഡയറ്റ് മീൻസ് ഒരു കാര്യങ്ങളും ഒഴിവാക്കിയിട്ടൊന്നുമില്ല, എന്നാലും ഒരു എന്താ പറയുക, ഒരു കുറച്ചൊരു എന്താ അളവിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചോറ് അങ്ങനെയൊന്നും അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ചോറൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ആവശ്യത്തിന്. അപ്പോൾ എല്ലാ ആവശ്യത്തിനും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത്ര ദിവസം വീഡിയോസ് ചെയ്യാതിരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഇപ്പോൾ 3 മന്ത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര മോർണിംഗ് സിക്നസ്, അതുപോലെ തന്നെ ടയർഡ്നെസ് എല്ലാം ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്താ പറയുക, വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോഴും ഒക്കെ ആയിട്ടുണ്ട് എന്നല്ല പറയുന്നത്, പക്ഷേ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. വയ്യെങ്കിലും വീഡിയോസ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ദാ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ രാവിലെ ദാ ഇപ്പോൾ എണീച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്രഷൊക്കെ ചെയ്ത് രാവിലെ മോർണിംഗ് സിക്നസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട് കേട്ടോ മോർണിംഗ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു എന്താ പറയുക, ഒരു ബിസി ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം, പക്ഷെ ഞാൻ ബിസി ഒന്നുമല്ല. കാരണം ഇവിടെ അമ്മയുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നിധിക്കുട്ടന് സ്കൂളുള്ള ദിവസമാണ്, ഇന്നൊരു മൺഡേ ആണ്. അപ്പോൾ അവൻ എണീച്ചിട്ടില്ല, ഇനി എണീപ്പിക്കണം. ഞാൻ എൻ്റെ കോഫിയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ടാണ് അന്ന് എണീപ്പിക്കാറ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കോഫിയാണ് കുടിക്കാറ്. കോഫിയുടെ കൂടെ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ 50-50 ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അത് മൂഡിനനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ എനിക്ക് കോഫി മാത്രമേ കുടിക്കാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ 50-50 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ എനിക്ക് ഇങ്ങനെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല. ഭക്ഷണം അങ്ങനെ നേരത്തെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കോഫി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ മുന്നൊക്കെ ഞാൻ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിധിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് കോഫീനോടാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് ചായയെക്കാട്ടിലും. ഇപ്പോഴും അതുതന്നെയാണ് സ്ഥിതി, കോഫിയാണ് ഇഷ്ടം. അപ്പോൾ കോഫിയാണ് രാവിലെ കുടിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കോഫി അമ്മ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുടിച്ചിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിക്കുന്നത് ദോശയും അതുപോലെ ചമ്മന്തി, ഉള്ളി ചമ്മന്തി, പിന്നെ ചീര കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ചീര ഉപ്പേരി കുറച്ചുണ്ടായിരുന്നു അത് ഇന്നലത്തെ. അപ്പം അതും കഴിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ ഉപ്പേരിയൊന്നും ഉണ്ടാവാറില്ല. ചില സമയങ്ങളിൽ മാത്രം ചീര അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ദോശ, ഇഡ്ലി, പിന്നെ ചില ദിവസങ്ങളിൽ കഞ്ഞി കഴിക്കാനുള്ള മൂഡായിരിക്കും, അല്ലെങ്കിൽ വെള്ളച്ചോറ് കഴിക്കാനുള്ള മൂഡായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോ ദിവസങ്ങളിലും. അപ്പം ഇന്ന് ഇപ്പോൾ ദോശയും ചമ്മന്തി, അതിൻ്റെ കൂടെ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയ മുട്ടയാണ്. എനിക്ക് ഓംലെറ്റ് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഓംലെറ്റിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ വലിയ പിടുത്തമില്ല. അപ്പോൾ പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ ഒരു നേന്ത്രപ്പഴം, പിന്നെ നമ്മുടെ നോർമൽ വെള്ളം. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സമയം ഇപ്പോൾ 9:30 ആയി കേട്ടോ. നീക്കുട്ടനെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ദോശ എടുത്തിട്ടുണ്ട്, ചമ്മന്തി നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തി നിറയെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചീര ഉപ്പേരി. അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കേക്കട്ടെ. അപ്പം ഞാനിപ്പോൾ കുഴിയൊക്കെ കഴിഞ്ഞ് അതാ നമ്മുടെ മിഡ് ടൈം സ്നാക്ക് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഞാൻ പറഞ്ഞ പോലെ 11:30 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ സ്നാക്ക് കഴിക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഒരു 9:30 ഒക്കെ ആവും, 9:30 കഴിയാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇപ്പോഴന്നെയാണ് കഴിക്കാനായിട്ടുള്ള ബെസ്റ്റ് ടൈം, 11:30 എന്നുള്ളത്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ പറയുക,
ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് മെയിൻലി ബ്രെഡ് പീനട്ട് ബട്ടർ. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്, നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പീനട്ട് ബട്ടറിനോട് അലർജി ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു പീനട്ട് ബട്ടർ ചൂസ് ചെയ്യുക കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. അപ്പോൾ ബ്രൗൺ ബ്രെഡാണ് കുറച്ചും കൂടി നല്ലത്, നമ്മുടെ വൈറ്റ് ബ്രെഡിനെക്കാട്ടിലും നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളതുകൊണ്ട് ബ്രൗൺ ബ്രെഡാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ രണ്ട് ഫ്ലേവേഴ്സിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് അതായത് പീനട്ട് ബട്ടർ സ്മൂത്തും, പിന്നെ ഒന്ന് നമ്മുടെ പീനട്ട് ചോക്ലേറ്റ് പീനട്ട് ബട്ടറാണ്. ഇത് നാച്ചുറലാണ്, ഇത് ചോക്ലേറ്റുമാണ്. എനിക്ക് കൂടുതൽ പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റാണ് കേട്ടോ, ചോക്ലേറ്റ് പീനട്ട് ബട്ടറിനോടാണ്. അപ്പോൾ ഈ ഒരു മൈ ഫിറ്റ്നസിൻ്റെ ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക ഒറിജിനൽ ഒരു അമേരിക്കൻ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൽ നല്ല ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ നോ കൊളസ്ട്രോൾ ആണ്, അതുപോലെ തന്നെ നോ ആഡഡ് ഷുഗർ ആണ്, പിന്നെ നോ ആഡഡ് സാൾട്ട് ആണ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പീനട്ട് ബട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തിട്ടുള്ളത് നാച്ചുറൽ പീനട്ട് ബട്ടറും അതുപോലെ ചോക്ലേറ്റ് പീനട്ട് ബട്ടറുമാണ്. ഇത് സ്മൂത്ത് പ്ലെയിൻ ആണ്, ഇവിടെ തന്നെ ക്രഞ്ചി വരുന്നുണ്ട്. ചോക്ലേറ്റിലാണെങ്കിലും സ്മൂത്തിലാണെങ്കിലും ക്രഞ്ചി വരുന്നുണ്ട്, പിന്നെ ഒറിജിനൽ പീനട്ട് ബട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്ത് നാച്ചുറൽ പീനട്ട് ബട്ടർ പറയുകയാണെങ്കിൽ ഇതിൽ ഒട്ടും മധുരമില്ല. അപ്പോൾ നമ്മൾ മധുരം കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഓപ്റ്റ് ചെയ്യാം. ഇതിൽ ചോക്ലേറ്റ് ആകുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും അത് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ പേഴ്സണലി ഇഷ്ടം ഈ ഒരു ചോക്ലേറ്റ് പീനട്ട് ബട്ടറിനോടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഒന്നുമില്ലെങ്കിൽ ബ്രെഡ് പീനട്ട് ബട്ടറിലിതാക്കിയിട്ട് വെറും ബ്രെഡ് കഴിക്കാതെ നമ്മൾ എന്തെങ്കിലും അതിൽ പ്രോട്ടീൻസ് ഒക്കെ നല്ലത് ഇങ്ങനെ ഇതുപോലത്തെ പീനട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനതാണ് ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഓറഞ്ച് ജ്യൂസും നല്ല എന്നും കുടിക്കാം. മോരും വെള്ളം, അതായത് നമ്മുടെ പശുമ്പാൽ വാങ്ങിക്കുന്നുണ്ട്, അത് തിളപ്പിച്ച് അതിലത്തെ പാടൊക്കെ നീക്കി പിന്നെ മോരാക്കിയതിന് ശേഷം വെണ്ണയൊക്കെ എടുത്തു മാറ്റി വെറും മോരും അതിൽ ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല തണുപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ അതും അങ്ങനെ തണുപ്പിച്ചിട്ട് തന്നെ കുടിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതും ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെയാണ് 11:30 ആ ഒരു ടൈമിൽ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പ്രഗ്നൻസി നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ചിലവർക്കത് പറ്റില്ല കേട്ടോ. ചിലവർക്ക് എന്താ പറയുക നമ്മുടെ ഈ ഗ്യാസ്ട്രൈറ്റീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല ഓറഞ്ച് കഴിക്കുമ്പോൾ അസിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറ്റിൽ ഓറഞ്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഓറഞ്ച് ലെമൺ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അസിഡിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓറഞ്ച് ജ്യൂസ് കുറച്ച് നിങ്ങളുടെ കുറച്ച് എന്താ പറയുക ഒരു 4-5 മാസത്തേക്കൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അസിഡിറ്റി വരുന്നുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ, അല്ലാത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുടിക്കാം. അപ്പം എനിക്കിപ്പോൾ അസിഡിറ്റിയുടെ പ്രശ്നം ഇല്ല, ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടറിനെ കുറിച്ചിട്ട് അടുത്തത് പറയുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഈ ഒരു പീനട്ട് ബട്ടർ. അതുപോലെ ഞാൻ കുറച്ച് ഡള്ളായിട്ട് അതായത് ഒട്ടും വയ്യാതെ ക്ഷീണമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ചൊരു ഉഷാറ് കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 0 added cholesterol ആണ്, പിന്നെ ഹൈ പ്രോട്ടീൻ ആണ്, പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ആണ്, ലോ ഇൻ കാർബ്സ്, കാർബോഹൈഡ്രേറ്റ് കുറവാണ്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. പിന്നെ ഗുഡ് ഫോർ ഡയബറ്റിക്സ്, അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനാണെങ്കിലും വെയ്റ്റ് ഗെയിനിനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പീനട്ട് ബട്ടർ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ
നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കാരണം വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ പീനട്ട് ബട്ടർ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടർ വാങ്ങിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഫാനായി പോകട്ടോ, ഉറപ്പാണ്. ഞാനിത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അടിപൊളിയാണ്, നല്ല ക്രീമിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാ പുറമെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പീനട്ട് ബട്ടറിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവറും എല്ലാം കൂടിയും വരുമ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല ക്രീമിയാണ്. നോക്കിയിതിങ്ങനെ വെറുതെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ ചോക്ലേറ്റ് ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് എന്താ പറയുക, നാച്ചുറൽ ആണ് കേട്ടോ, നാച്ചുറൽ പീനട്ട് ബട്ടർ ആണ്. ഇതിൽ നോ ആഡഡ് ഷുഗർ ആണ്. അതുപോലെ തന്നെ പിന്നെ നോ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ, നോ ആഡഡ് സാൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ചോക്ലേറ്റിലാണെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, പിങ്ക് ഹിമാലയൻ സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ബ്രൗൺ ഷുഗറും അതുപോലെ പിങ്ക് ഹിമാലയൻ സാൾട്ടുമാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് പീനട്ട് ബട്ടറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നല്ല ക്രീമിയാണ്, നല്ല യമ്മിയാണ് കേട്ടോ. കേടാ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അതുപോലെ തന്നെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു പീനട്ട് ബട്ടർ. ഒട്ടും മധുരമില്ല നമുക്ക്, എന്താ പറയുക, പ്ലെയിനായിട്ട് വെറും നമ്മുടെ കടല വെറും പേസ്റ്റ് ആയിട്ട് അരച്ച നാച്ചുറൽ ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല എക്സ്പോർട്ടഡ് ക്വാളിറ്റി ഉള്ള എ ഗ്രേഡ് പീനട്ട് ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മുടെ മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല യമ്മിയാണ്, നമുക്ക് വെറുതെ ഇരുന്നിട്ടാണെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ചോക്ലേറ്റിൻ്റെ പീനട്ട് ബട്ടർ നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ടൈമാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്താ സ്പെഷ്യൽ വെച്ചാൽ, മുളക്കമീൻ നമ്മുടെ മാന്തൾ, ഞങ്ങളുടെ അവിടെ മാന്തൾ എന്നാ പറയുക, ചില സ്ഥലങ്ങളിൽ എന്താ പറയുക വെച്ചാൽ നങ്കീന്നും പറയും. അപ്പം അത് ഉണക്കാം. ഇപ്പം എനിക്ക് പച്ചമീനോട് താല്പര്യമില്ല, അതുപോലെ തന്നെ ചിക്കനോടും താല്പര്യമില്ല. അപ്പം അത് വറ്റിച്ചതും പിന്നെ വറുത്തതുമാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ നമ്മുടെ വാഴയ്ക്ക ഉപ്പേരിയുണ്ട്. പിന്നെ മാങ്ങ ചെറുതായിട്ട് മുളകും അച്ചാർ പൊടി ഇട്ടത്, അതായത് അധികം സ്പൈസി അല്ല,
അങ്ങനെ കുറേ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ഉപ്പിലിട്ട മാങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ കടുകും പിന്നെ അച്ചാർ പൊടിയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് അച്ചാർ പോലെ ആക്കിയതാണ് കേട്ടോ. അപ്പം അതുണ്ട്. പിന്നെ തൈര് ഞാൻ പറഞ്ഞില്ല, തൈര് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എടുക്കും. എല്ലാ ദിവസവും ഉപ്പേരി ഉണ്ടാവും, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാവും, അതുപോലെ ഇതുപോലെ ഒരു കറി ഉണ്ടാവും. ചില ദിവസം സാമ്പാറായിരിക്കും, ചില ദിവസം മോര് കറി ആയിരിക്കും. പിന്നെ അച്ചാർ എന്നുണ്ടാവും, ചിലപ്പോൾ പപ്പടം ഉണ്ടാവും, ഉപ്പേരിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സംഭവം ഡെയിലി ഒരു രണ്ട് മൂന്ന് കഷ്ണം വെച്ച് ഞാൻ കഴിക്കാറുള്ളതാണ്. ഇത് മാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാധാരണ വറുത്തതാണ് ഉണ്ടാവാറ്. ഇന്ന് നമ്മപ്പോൾ ജസ്റ്റ് ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് വറ്റിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ടേസ്റ്റ് ഉണ്ട്. പുളിയൊക്കെ പറഞ്ഞിട്ട് പുളിയോട് താല്പര്യമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറ് ഉരുളയാക്കി ജസ്റ്റ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഇന്ന് അതാണ് നമ്മുടെ ലഞ്ച്. പിന്നെ വെള്ളവും. അപ്പം നിവിക്കുട്ടൻ ഇപ്പോൾ സ്കൂള് കഴിഞ്ഞത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു വന്നപ്പോൾ. അപ്പം ഈ അവന് ഭക്ഷണം കൊടുക്കണം. അതിന് മുന്നേ ഞാൻ എൻ്റെ വയറ് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് ലേറ്റ് ആയി കേട്ടോ, കാരണം അവനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ സമയം പോയി. 2:30 ആവാറായി ഇന്നത്തെ ഫുഡ്. സാധാരണ 1:30 ആകുമ്പോൾ കഴിക്കാറുള്ളതാണ്, ഇന്നിപ്പോൾ 2:30 ആയി. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇനി ഒന്ന് കിടക്കും, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കിടക്കും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. ഒരു ചോക്ലേറ്റ് അല്ല, ഒരു ചെറിയ പീസ് ചോക്ലേറ്റ്. അപ്പോൾ അത് കഴിക്കും. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ നോക്കി ഉറങ്ങും. അപ്പോൾ ഉറങ്ങിയിട്ട് നീക്കൂട്ടനും ഉറക്കാറുണ്ട് കുറച്ച് സമയം. അപ്പോൾ ഉറങ്ങിയിട്ട് എപ്പോഴാണ് ഒരു 4:30 ഉള്ളിലൊക്കെ എണീക്കാറുണ്ട്. ചിലപ്പോൾ അത് 5 മണിയാവും കേട്ടോ. മഴയൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ 5 മണിയാവും. പിന്നെ രാത്രി ഇപ്പം അങ്ങനെ അങ്ങോട്ട് ഉറക്കം ശരിയാവാറില്ല. ഉച്ച സമയമാകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഉറങ്ങുക ചെയ്യണത്. രാത്രി കിടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഒരു സുഖമില്ലാത്തത് കൊണ്ട് രാത്രി ഉറക്കം അങ്ങനെ ശരിയാവാറില്ല. പിന്നെ വൊമിറ്റ് ചെയ്യാൻ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് ഉറക്കം രാത്രി കിട്ടാറില്ല അധികവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഉറങ്ങുകയാണ് ചെയ്യുക. അപ്പം ഇനി ഒരു 4:30 ആകുമ്പോഴേക്കും 4:30 എണീക്കും. എണീച്ച് പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ, ടീ ടൈമുണ്ട്, അതുപോലെ രാത്രി ഡിന്നറുണ്ട്. അപ്പം എന്തായാലും ഉറങ്ങി എണീച്ചിട്ട് കാണാം. അപ്പം ഞാൻ എന്താ ഉറക്കത്തെ കഴിഞ്ഞ് എണീച്ചിരിക്കുകയാണ് കേട്ടോ. എണീച്ചിട്ട് 2 സാധനങ്ങളുണ്ട് കയ്യിൽ. വേറെ ഒന്നുമല്ല, ഇത് കാപ്പി, പിന്നെ ഇത് കുറച്ച് നട്ട്സാണ് കേട്ടോ. ബദാമും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, അണ്ടിപ്പരിപ്പും ഉണ്ട്. കാണുന്നില്ല അല്ലേ, ഒരു 5 ബദാമും 1 അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ പീനട്ട് ഉണ്ടാവും. അപ്പം എന്നും ഇങ്ങനെ നല്ല കഴിക്കാം, പക്ഷെ കാഫി എന്നും മസ്റ്റാണ് കേട്ടോ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കോഫി ഉണ്ട്. പിന്നെ ചില ദിവസം ഞാൻ പറഞ്ഞ പോലെ 50-50 ബിസ്ക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ആവും. അങ്ങനെയൊക്കെയാണ്, അങ്ങനെ മാറി മാറിയിട്ടാണ്. ചില ദിവസം നട്ട്സ് ആയിരിക്കും, ചില ദിവസം പീനട്ടായിരിക്കും. അപ്പം അങ്ങനെ മാറി മാറിയിട്ടാണ് കേട്ടോ ഉറങ്ങി, അതായത് ഉച്ചയ്ക്ക് ശേഷം ചായ കുടിക്കുമ്പോൾ ഉണ്ടാവുന്നത്. കോഫി എന്തായാലും ഉണ്ടാവും, കോഫിക്ക് പകരം വേറൊന്നും റീപ്ലേസ് ചെയ്യില്ല. കാരണം കോഫി കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു എനർജി കിട്ടും. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കോഫിയൊക്കെ കുടിച്ച് ഇതൊക്കെ ഇതാക്കി, കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 6:30 കേട്ടോ. അപ്പം ഞാനിപ്പോൾ കഴിക്കുന്നത് എന്താ, നമ്മുടെ മാങ്ങ. ഞാൻ പറഞ്ഞില്ലേ മാങ്ങ കഴിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇത് പേരയ്ക്ക കഴിക്കാറുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പം അതാണ് ഇപ്പോൾ കഴിക്കുന്നത് ഒരു 6:30 ആകുമ്പോൾ. ഇനി ഒരു 7:30 അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ നമ്മുടെ ഡിന്നറ് കഴിക്കും. അത് കഴിഞ്ഞ് വിശക്കാണെങ്കിൽ മാത്രം എന്തെങ്കിലും ലൈറ്റായിട്ട് പഴോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്ന സമയത്ത് കഴിക്കും, വിശക്കാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പം ഇപ്പം ഞാൻ എന്തായാലും നല്ല മാങ്ങ കഴിക്കുകയാണ്. ഈ പഴുത്ത മാങ്ങയിൽ നല്ല മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയും കഴിക്കാറുണ്ട്.
ഇപ്പം ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നത് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാ വാങ്ങിക്കുക എന്നുള്ളത് പീനട്ട് ബട്ടർ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. www.myfitness.in എന്നാണ് അവരുടെ വെബ്സൈറ്റ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ സ്ക്രീനിലൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് ശരിക്കും. അപ്പോൾ ഞാനത് എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് നോക്കിക്കോളൂ, വാങ്ങിച്ച് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, യമ്മി ടേസ്റ്റാണ്. സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ എപ്പോഴും കഴിക്കാം. അപ്പൊ ഇന്ന് ഡിന്നറിന് കഞ്ഞിയാണ് കേട്ടോ. അപ്പൊ കഞ്ഞി അതുപോലെ ഉച്ചക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന അത് മാന്തളിന്റെ മാന്തള വറ്റിച്ചത് അതിന്റെ ഗ്രേവി കറി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഏട്ടുവിന് ചിക്കൻ ടിക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഡിപ്പിന് മയണൈസ് എടുത്തിട്ടുണ്ട് കുറച്ച് കേട്ടോ, എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇത് പേരക്കി അതുപോലെ കുക്കുംബറും ആണ് ഉള്ളത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ചില ദിവസം കഞ്ഞിയായിരിക്കും, ചില ദിവസം പലഹാരങ്ങളായിരിക്കും കേട്ടോ. ആപ്പം അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെജിറ്റബിൾസും ഉണ്ടാവും. പിന്നെ ചിക്കൻ ഒന്നും ഉണ്ടാവില്ല. ചിക്കൻ ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. ചിക്കൻ ഞാൻ കുറേ ദിവസമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടിക്കയുടെ മണം കുറച്ച് ഇഷ്ടമായി, അതായത് മണം കേട്ടപ്പോൾ കുറച്ച് ഇഷ്ടമായി. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, മസാല കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എന്തായാലും ഫസ്റ്റ് കഞ്ഞിയും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്, അതോ ഇഷ്ടമായിട്ടില്ലെങ്കിലും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നീ കുട്ടിനെ എന്താ കഴിച്ചതെന്ന് പറയാ? കഞ്ഞി. നീ കുട്ടിനും കഞ്ഞിയാണ് കുറച്ച്. കഞ്ഞി അവർ നോക്ക്, എന്താ കഴിച്ചേ? കഞ്ഞിയും ചിക്കനും. ഒന്ന് പോയി കഴിച്ചു. നീക്കുട്ടിനെ അവിടെ കഴിക്കണ്ട, അമ്മ അവിടെ ഭക്ഷണം കൊടുക്കാണ്. ഞാനപ്പോ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാനിതാ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചേരം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങും. കുറച്ചേരം മീൻസ് ഇപ്പൊ ഒരു 9 ആവാറായിട്ടുണ്ട്. ഒരു 9:30-9:45 ആകുമ്പോഴേക്കും ഞങ്ങൾ കിടക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഫുഡിൻ്റെ ഒരു എന്താ പറയാ ഷെഡ്യൂള് പോകുന്നത് എല്ലാ ദിവസവും ഇപ്പൊ പ്രെഗ്നന്റ് ആയതിന് ശേഷം. അപ്പൊ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരിക്കില്ല, ചില ദിവസങ്ങളിൽ വേറെ കറിയും അതുപോലെ വേറെ ഉപ്പേരിയൊക്കെ ആയിരിക്കും. അപ്പം അമ്മ ഇപ്പം അമ്മ ഉള്ളത് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക കറികളും അതുപോലെ തന്നെ തോരനും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തരും. അപ്പം എനിക്ക് ഞാനിപ്പോൾ അങ്ങനെ അടുക്കളയിൽ അധികം കയറാറില്ല, കാരണം ഓരോന്നിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ പിടിക്കാറില്ല. പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അധികം കയറാറില്ല. വേണ്ട ചില കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് കയറും, എന്നല്ലാതെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫുള്ള് അമ്മയാണ്. അപ്പം അമ്മ ഓരോ ദിവസം കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, വെറൈറ്റി മീൻസ് കറികളും ഉപ്പേരികളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ എന്താ പറയുക, അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫുഡിൻ്റെ ഒരു ഷെഡ്യൂള്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് നമ്മുടെ ഫുഡ് ഫോളോ ചെയ്ത് നോക്കുക. എപ്പോഴും എന്താ പറയുക, ചോറ് അങ്ങനെ മാത്രം ഇതാക്കാതെ നമ്മുടെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye-bye. See you.